ഏറ്റവും വലിയതാണ് മാർഷലിൻ്റെ, ബാരി മാർഷൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഈ പെപ്റ്റിക് കൾച്ചർ, ഉദരത്തിൽ പെപ്റ്റിക് കൾച്ചർ വരുന്നതിനെക്കുറിച്ച് പല പല വാദങ്ങൾ ശാസ്ത്രലോകത്തുണ്ടായിരുന്നു. ചില പറഞ്ഞ് അത് ദുർദേവതകൾ കാരണമാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, ചില പറഞ്ഞ് വിഷം കാരണമാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പല പല ആൾക്കാർ എന്താ അറിയില്ലായിരുന്നു. ആദ്യമായിട്ട് ഇത് കണ്ടെത്തുന്നത് ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ശരിക്കും ഇതുണ്ടാക്കുന്നതെന്ന് മാർഷൽ കണ്ടെത്തി. പക്ഷെ മാർഷലിന് അത് പറയാനായിട്ടുള്ള ഒരു വേദി കിട്ടുന്നില്ല, ഒരു അവസരം കിട്ടുന്നില്ല. അപ്പോൾ പുള്ളി പലരേക്കും പറഞ്ഞെങ്കിലും അതിന് പ്രൂവ് ചെയ്യണം, സയൻസ് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതെന്ത് ചെയ്തു, സയൻസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അത് തെളിയിക്കുക എന്നുള്ളതാണ്. ഒരാളെ തെളിയിച്ചാൽ പോരാ, ആവർത്തിച്ച് തെളിയിക്കണം. ഒരിക്കൽ തെളിയിച്ചാൽ പോരാ, എല്ലായ്പ്പോഴും തെളിയിക്കണം. ഒരിടത്ത് തെളിയിച്ചാൽ പോരാ, എല്ലായിടത്തും തെളിയിക്കണം. മനസ്സിലായില്ല അല്ല. അപ്പോൾ ഇന്ത്യയിൽ തെളിയിച്ച കാര്യം, ഇന്ത്യയിലെ പശുക്കളെല്ലാം സ്വർണം പ്രസവിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ല. ഇന്ത്യയിലെ പശുക്കളെല്ലാം ഓക്സിജനാണ് പുറത്തു വിടുന്നത് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പശു എന്ന് പറയുമ്പോൾ ഒരു സ്പീഷീസാണ്. പശു ഓക്സിജൻ പുറത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ കാളയും അത് തന്നെ ചെയ്യണം അല്ലേ. അല്ലേ, പശുവും കാളയും ഒരു സ്പീഷീസ് അല്ലേ ബേസിക്കലി. അപ്പോൾ സയൻസിൻ്റെ രീതിയാണ്. അപ്പോൾ മാർഷൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർഷൽ ഈ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയ കാരണമാണ് പെപ്റ്റിക് കൾച്ചർ വരുന്നതെന്ന് കാണിക്കാനായിട്ട് ഈ ബാക്ടീരിയ അടങ്ങിയ ഒരു സൂപ്പ് ഇദ്ദേഹം കഴിച്ചു. മനസ്സിലായില്ലേ. കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഈ ദഹനഭിത്തിയുടെ ഒരു ഇതെടുത്തിരുന്നു, സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് അൾസറൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇദ്ദേഹം ഈ സൂപ്പ് കുടിക്കുകയാണ്, സ്വയം കുടിക്കുകയാണ്. കുടിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ഈ ദഹനഭിത്തിയിൽ മുഴുവൻ ചെറിയ ചെറിയ കുരുക്കൾ, അൾസറുകൾ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് വീണ്ടും സ്കാൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, കണ്ടോ ഞാനിത് കഴിച്ചു, ഇവിടെ അൾസർ വന്നു, അതിൻ്റെ സ്കാൻ റിപ്പോർട്ട്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ മരുന്ന്, ഇതിൻ്റെ ആൻറ്റിബയോട്ടിക് ഇദ്ദേഹം തന്നെ തയ്യാറാക്കി കഴിച്ചു. ഒരാഴ്ച കഴിഞ്ഞു, വീണ്ടും എടുത്തു, ഇത് പോയി. ഒരു ശാസ്ത്രജ്ഞൻ സ്വന്തം ജീവൻ വരെ തൃണവൽക്കരിച്ചുകൊണ്ട് തെളിവുണ്ടാക്കിയ ഒരു കഥയാണ്. ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് പെപ്റ്റിക് കൾച്ചറിൻ്റെ കാരണമെന്ന് സ്വയം ആ ബാക്ടീരിയ വിഴുങ്ങിക്കൊണ്ട് തെളിയിച്ച ബാരി മാർഷൽ. ഇതാണ് സയൻസിൻ്റെ രീതിശാസ്ത്രം. അല്ല, ചുമ്മാ പറഞ്ഞു വിട്ട് പോയിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായോ? നമ്മൾ കൊമേഴ്സ് ആണല്ലോ നിങ്ങൾ പഠിക്കുന്നത്, പക്ഷേ സയൻസിൽ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്.